السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، സ്നേഹം ഉള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു വാർത്തയാണ് തായ്ലൻഡിലെ താം ലുവാങ് ഗുഹയിൽ അകപ്പെട്ട 12 കുട്ടികളും അവരുടെ പരിശീലകനും ഏറെ നാളത്തെ അഥവാ 2 ആഴ്ചയോളം അവരുടെ അനിശ്ചിതമായ ആ പ്രതിസന്ധിയിൽ നിന്ന് അവർ അത്ഭുതകരമായി പടച്ച റബ്ബിന്റെ അപാരമായ അനുഗ്രഹത്തോടുകൂടി സുരക്ഷിതരായി പുറത്തു വന്ന വാർത്ത. നമ്മൾ ഈ സന്ദർഭത്തിൽ സത്യവിശ്വാസികൾ എന്നുള്ള നിലയിൽ അതിൽ നിന്ന് ചില പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ ആരുടെയെങ്കിലുമൊക്കെ മക്കളായിരുന്നു ഇതേപോലെ ഒരു ദുരന്തത്തിൽ പെട്ടിരുന്നതെങ്കിൽ എന്തായിരിക്കും നാം ചെയ്തിട്ടുണ്ടാവുക? പലതരത്തിലുള്ള മുറവിളികളും അലമുറകളുമായി കരച്ചിലും ശാപവാക്കുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെയായി അതിനെ അഭിമുഖീകരിക്കുന്ന കാഴ്ചയായിരിക്കും മിക്കപ്പോഴും നമ്മുടെ ഇടയിൽ നിന്ന് ഉണ്ടാകാറുള്ളത്. എന്നാൽ ആ സന്ദർഭത്തിൽ ഇതല്ലെങ്കിൽ ഇതേപോലെയുള്ള ചെറുതും വലുതുമായ പലതരം ആപത്തുകളും അനിഷ്ടകരമായ സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ കോപം കൊണ്ട് ദേഷ്യം കൊണ്ട് കരുതുള്ളെന്ന് നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം, ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സിനെ നിയന്ത്രിച്ച് ക്രിയാത്മകമായി ചെയ്യേണ്ടത് ചെയ്യാനും ക്ഷമയും സഹനവുമൊക്കെ ആദ്യത്തിലാണ് വേണ്ടത് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്ബോധനവും നാം മറന്നുകൂടാ. ക്ഷമ അതിന്റെ ആദ്യഘട്ടത്തിലാണ് വേണ്ടത്. പറയാൻ പാടില്ലാത്തത് പറയുകയും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുകയും ചെയ്തതിന് ശേഷം ക്ഷമ അത് ഫലപ്രദമാവുകയില്ല, പ്രതിഫലം നേടിത്തരുന്ന അവസ്ഥയിൽ നിന്ന് മാറിപ്പോകും. അതേപോലെ പടച്ചറബിന്റെ ഖളാഇലും ഖദറിലും വിശ്വാസമുള്ളവരാണ് സത്യവിശ്വാസികൾ. അള്ളാഹുവിന്റെ വിധിയെ തടുക്കുവാൻ നമുക്കാവുകയില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു, ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ അങ്ങനെ ആകുമായിരുന്നില്ല എന്നിത്യാദി വർത്തമാനങ്ങൾ ഒരു ദുരന്തത്തിനും പരിഹാരമല്ല. അങ്ങനത്തെ നെഗറ്റീവ് ചിന്തകൾ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ അസ്വാബക ശൈഉൻ ഫലാ തഖുൽ ലൗ അന്നി ഫഅൽതു കദാ ലകാന കദാ വകദാ. നിങ്ങൾക്ക് വല്ല ആപത്തുകളും അപകടങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ നീ ഒരിക്കലും ഇങ്ങനെ പറയരുത്, ലൗ അന്നി ഫഅൽതു കദാ, ഞാൻ ഇപ്രകാരം ചെയ്തിരുന്നുവെങ്കിൽ ലകാന കദാ വകദാ, ഇങ്ങനെയൊക്കെ ആകുമായിരുന്നു, പക്ഷേ അങ്ങനെ ആയിപ്പോയല്ലോ, ഷോ എന്തൊരു കഷ്ടം എന്നിങ്ങനെയല്ല നിങ്ങൾ പറയേണ്ടത്. കാരണം അത്തരം ചിന്തകൾ തീർച്ചയായും പിശാചിന്റെ കർമ്മങ്ങൾക്കുള്ള താക്കോലുകളാണ്. കർമ്മങ്ങൾ തുടങ്ങുവാനത് പ്രേരിപ്പിക്കും. നിങ്ങളിൽ അത്തരം ചിന്തകൾ ദുഃഖവും നിരാശയും സങ്കടവും അതേപോലെ ശാപവാക്കുകളും ദേഷ്യവും ഇങ്ങനെ തുടങ്ങി കുറേ നെഗറ്റീവുകൾ സമ്മാനിക്കുന്ന മോശമായ ഒരു ചിന്തയും രീതിയുമാണത്. മറിച്ച് അള്ളാഹുവിന്റെ തീരുമാനം, അള്ളാഹുവിന്റെ പരീക്ഷണം എന്ന രീതിയിൽ വലാക്കിൻ ഖുൽ ഖദ്ദർ അല്ലാഹു മാ ഷാ അഫ്അൽ, ഇങ്ങനെ പറയുക, അള്ളാഹു നിശ്ചയിക്കുന്നു അവൻ ഉദ്ദേശിക്കുന്നത് അവൻ ചെയ്യും എന്ന രീതിയിലായിരിക്കണം ഒരു വിശ്വാസിയുടെ മനോഭാവവും വർത്തമാനങ്ങളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയായി നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കുന്ന ഒന്നാണ്, അള്ളാഹുവേ നിന്റെ തീരുമാനം എന്തായിരുന്നാലും ആ തീരുമാനങ്ങൾക്കും നിന്റെ വിധികൾക്കും ശേഷം അതിലോട് ഉള്ള ഒരു തൃപ്തിയും അത് സ്വീകരിക്കുവാനുള്ള ഹൃദയ വിശാലതയും എനിക്ക് നൽകണമേ എന്ന അർത്ഥത്തിലുള്ള പ്രാർത്ഥന നമ്മൾ പഠിക്കേണ്ടതാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് സമാനമായ ഒരു സംഭവം, ഒരു ദുരന്ത കഥ ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമൂഹത്തിൽപ്പെട്ട 3 ആളുകൾ ഒരു യാത്രയിൽ അഭയം തേടിയ ഗുഹയിൽ അകപ്പെട്ടുപോയ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിലൂടെ പറഞ്ഞു മനസ്സിലാക്കി തരുന്നു. അതിൽ നിന്ന് അവർക്ക് രക്ഷയായി വർത്തിച്ചത് പടച്ച റബ്ബിന്റെ പ്രീതിയും പ്രതിഫലവും മാത്രം കാംക്ഷിച്ച് അവരുടെ ജീവിതത്തിൽ അനുഷ്ഠിച്ച സൽക്കർമ്മങ്ങളായിരുന്നു. ഇസ്ലാം പഠിപ്പിച്ച തവസ്സുലിന്റെ ഒരു അനുവദനീയമായ മാതൃകാപരമായ രീതി കൂടിയാണത്. അഥവാ ആപത്തുകളിലും അപകടങ്ങളിലും നമുക്ക് രക്ഷയായി കരുതി വെക്കാൻ അള്ളാഹുവിന്റെ വജുഹുദ്ദേശിച്ച് പടച്ചവന്റെ പ്രതിഫലം മാത്രം കാംക്ഷിച്ച് നാം അത്തരം സൽക്കർമ്മങ്ങൾ സ്വന്തമാക്കി വെക്കേണ്ടതുണ്ട്. നമ്മൾ ആളുകൾ അറിയുന്ന കുറെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാകും, അതേപോലെ ആരും അറിയാത്ത തിന്മകൾ നമുക്ക്
പറയാനും ഓർക്കാനും ഉണ്ടാകും. എന്നാൽ ആരുമറിയാത്ത, റബ്ബ് മാത്രമറിയുന്ന നമുക്ക് കരുതി വെക്കാനുള്ള നന്മകളുണ്ടോ എന്ന് പരിശോധിക്കുക. ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി അത്തരം കർമ്മങ്ങൾ ചെയ്യാൻ നാം ശ്രമിക്കുക. അള്ളാഹു തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ അറിയുക, അറിയിക്കുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി ഫായിസീന ബിറള്ളാ അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു വാർത്തയാണ് തായ്ലൻഡിലെ താംലുവാം ഗുഹയിൽ അകപ്പെട്ട 12